തലയ്ക്ക് വെളിവില്ലാത്തവരാണ് പാകിസ്ഥാൻ എന്ന കാര്യം അങ്ങാടിപ്പാട്ടാണ്. ആൻഡമാനിലെ സെന്റിനൽ ഗോത്രക്കാർ പോലും അവരെ അപേക്ഷിച്ച് സംസ്കാര സമ്പന്നരാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മന്ത്രിമാരും വിഭജനദോഷം വിളമ്പി ഇസ്ലാമിക രാഷ്ട്രത്തെ നാണക്കേടിന്റെ പടുകൂലാക്കുമ്പോൾ വിദേശത്തെ പാകിസ്ഥാനികളും ഈ റോൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അറബ് സമൂഹത്തിന് ഭീഷണിയാണെന്ന് മുതിർന്ന ദുബായ് ജനറൽ സെക്രട്ടറി തലവൻ ലഫ്റ്റനന്റ് ജനറൽ ദാഹി ഗൽഫാൻ പറഞ്ഞിരുന്നു. പാകിസ്ഥാനി സമൂഹം യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 15 പിന്നാലെ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ പാകിസ്ഥാൻകാർ നടത്തിയ പ്രതിഷേധമാണ് ആക്രമാസക്തമായത്. എംബസിയിലെ ഓഫീസിന്റെ ജനൽച്ചില്ലകളും എറിഞ്ഞു തകർത്ത ആക്രമികൾ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കി. കെട്ടിടത്തിന് നേരെ മുട്ടയും ചെരുപ്പുകളും പ്രതിഷേധക്കാർ എറിഞ്ഞു. ഇത് രണ്ടാം തവണയാണ് പാക് സ്വദേശികൾ കാശ്മീർ വിഷയം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നായിരുന്നു പാകിസ്ഥാനികൾ ഉന്നയിച്ച പ്രധാന ആവശ്യം. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമമെല്ലാം വിഫലമായി. സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പാകിസ്ഥാനികളുടെ ആക്രമണത്തിൽ എംബസിയുടെ ജനൽച്ചില്ലുകൾ തകർന്നതായി അറിയിച്ചു. തകർന്ന ജനൽച്ചില്ലുകളുടെ ചിത്രവും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. അതിനിടെ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ട്വിറ്ററിലൂടെ ഉറപ്പു നൽകി. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റ് ചെയ്തതായി ലണ്ടൻ പോലീസ് അറിയിച്ചു. ഇവരിൽ നിന്ന് മാരകായുധങ്ങളടക്കം പിടിച്ചെടുത്തതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് പ്രതിഷേധിച്ച് ഇന്ത്യൻ എംബസിക്ക് നേരെ ഇനിയും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വൻ സുരക്ഷ ഏർപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. നേരത്തെ ഓഗസ്റ്റ് 15 ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിൽ നടത്തിയ അക്രമങ്ങളിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആക്രമശക്തരായ പാക് പ്രതിഷേധക്കാർ വീണ്ടും എത്തിയത്. ഓഗസ്റ്റ് 15 നടന്ന പ്രതിഷേധത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി മോദി ആശങ്ക അറിയിച്ചിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷന് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കുമെന്നും ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അടുത്തിടെ ഇന്ത്യൻ സമൂഹം നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷം പാകിസ്ഥാൻ പൗരന്മാരും ഖാലിസ്ഥാൻവാദികളും അലങ്കോലമാക്കിയിരുന്നു. ആഘോഷത്തിന് നേരെ കല്ലുകളും ചീമുട്ടയും വലിച്ചേർന്ന അക്രമികൾ എംബസി കെട്ടിടത്തിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തതായി ലണ്ടൻ പോലീസ് അറിയിച്ചു. ഇവരിൽ നിന്ന് മാരകായുധങ്ങളടക്കം പിടിച്ചെടുത്തതായും പോലീസ് അറിയിച്ചു. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ എംബസിക്ക് നേരെ ഇനിയും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വൻ സുരക്ഷ ഏർപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. അക്രമം പാകിസ്ഥാന്റെ നയമല്ലെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെയിരിക്കെയാണ് വീണ്ടും പാക് ക്രിമിനലുകൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നേരെ ആക്രമണം നടത്തിയത്. വെബ് ഡെസ്ക് തത്മേ ന്യൂസ്.